കർഷക പ്രക്ഷോഭവുമായി രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പ്രവേശിച്ച കർഷകർക്ക് നിറംകാരി മൈതാനത്തിൽ പ്രക്ഷോഭം തുടരാൻ അനുമതി നൽകി ഡൽഹി പോലീസ്. സമാധാനപരമായിട്ടും നിയമം അനുസരിച്ചും കർഷകർ മുന്നോട്ട് പോകണമെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷകരുടെ ദില്ലി ചലോ മാർച്ച്. കലപ്പയും ഉഴുതുമറിക്കാൻ ട്രാക്ടറും. കർഷക പ്രക്ഷോഭത്തിൽ ഹരിയാന ഡൽഹി അതിർത്തി ഉലഞ്ഞതോടെ തോറ്റുമടങ്ങി പോലീസ്. കൂറ്റൻ ബാരിക്കേഡുകൾ നിഷ്പ്രഭമാക്കിയാണ് ഡൽഹി ലക്ഷ്യമാക്കി കർഷകരുടെ വിജയയാത്ര. അതിർത്തികൾ നീളെ ഒരുക്കിയ പ്രതിരോധങ്ങളെല്ലാം ഇല്ലാതാക്കി ട്രാക്ടറുകൾ മുന്നോട്ട് പായുകയാണ്. തോറ്റുമടങ്ങില്ലെന്ന് ഉറപ്പിച്ചതോടെ കേന്ദ്രവും അയഞ്ഞു. കർഷകരെ ജയിലിൽ അടയ്ക്കില്ലെന്ന കേജ്രിവാൾ സർക്കാരിന്റെ പ്രഖ്യാപനവും തിരിച്ചടിയായി. ഇതോടെ കർഷകർ ഹരിയാന അതിർത്തി ഭേദിച്ച് ഡൽഹിയിലേക്ക് പ്രവേശിച്ചു. ഡൽഹി ചലോ മാർച്ച് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് കടക്കാൻ പോലീസ് അനുമതി നൽകി. വടക്കൻ ഡൽഹിയിലെ ബുരാരിയിലെ നിറംകാരി മൈതാനത്തിൽ പ്രവേശിച്ച് സമരം നടത്തുവാനാണ് കർഷകർക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. പ്രക്ഷോഭകർ നിയമം അനുസരിച്ചും സമാധാനപരമായി മുന്നോട്ടു പോകണമെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കർഷക ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷകർ ദില്ലി ചലോ മാർച്ചുമായി മുന്നോട്ടു പോകുന്നത്. ഇന്ന് ഡൽഹിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ച കർഷകർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഡൽഹി പോലീസ് അഴിച്ചുവിട്ടത്. ബീഹാർ ഡൽഹി അതിർത്തിയായ സിംഗു അതിർത്തിയിൽ വെച്ച് ഡൽഹി പോലീസ് ബാരിക്കേഡുകൾ വെച്ച് പ്രക്ഷോഭവുമായി എത്തിയ കർഷകരെ തടഞ്ഞു. എന്നാൽ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ടു പോയ കർഷകർക്കെതിരെ പോലീസ് ടിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ചു. കർഷകർക്കെതിരെ പോലീസ് ലാത്തിവീശി. സൈന്യമടക്കം സിംഗു അതിർത്തിയിൽ കർഷക പ്രക്ഷോഭം തടയാൻ നിലയുറപ്പിച്ചിരുന്നു. നേരത്തെ കർഷകരെ ഡൽഹിയിലേക്ക് കടത്തില്ലെന്ന് പ്രഖ്യാപിച്ച ഡൽഹി പോലീസ് കർഷകർ പിന്മാറില്ലെന്ന് ഉറപ്പായതോടെയാണ് ഡൽഹിയിൽ പ്രവേശിക്കാൻ അനുവാദം നൽകിയത്. നിലവിൽ ഡൽഹിയിൽ പ്രവേശിച്ച കർഷകർ നിറംകാരി മൈതാനത്ത് പ്രക്ഷോഭം തുടരുകയാണ്. കർഷകർക്ക് രാജ്യവ്യാപകമായി പിന്തുണ ഏറുന്നതോടെ കേന്ദ്രം അയയുകയായിരുന്നു. എന്നാൽ ജന്തർ മന്ത്രിൽ എത്തി പ്രതിഷേധിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ ഇപ്പോഴും. ജലപീരങ്കിയും കണ്ണീർവാതകവും അടക്കം വിവിധയിടങ്ങളിൽ പോലീസ് തീർത്ത പ്രതിബന്ധങ്ങൾ മറികടന്നാണ് കർഷക പ്രതിഷേധം ഡൽഹിയിലേക്ക് എത്തുന്നത്. കർഷകരെ അറസ്റ്റ് ചെയ്ത് പാർപ്പിക്കാൻ 9 സ്റ്റേഡിയങ്ങൾ താൽക്കാലിക ജയിലാക്കാൻ പോലീസ് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി സ്റ്റേഡിയങ്ങൾ വിട്ടുനൽകണമെന്ന് ഡൽഹി പോലീസ് ആം ആദ്മി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിന്റെ ആവശ്യം സർക്കാർ തള്ളി. ഇന്ന് രാവിലെ ഹരിയാന ഡൽഹി അതിർത്തിയിൽ പ്രതിഷേധിച്ച കർഷകരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചിരുന്നു. വൻ പോലീസ് സന്നാഹമാണ് ഡൽഹി ഹരിയാന അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവുമുണ്ട്. സിമെന്റ് ബാരിക്കേഡുകൾക്ക് പുറമെ മുളക് കമ്പികളും ഉപയോഗിച്ചാണ് റോഡ് അടച്ചിട്ടിരിക്കുന്നത്. കൂടാതെ മണൽ കയറ്റിയ വലിയ ട്രക്കുകളും ഇവിടെ തടസ്സമായി നിർത്തിയിട്ടുണ്ട്. ഇതൊന്നും തങ്ങൾക്ക് തടസ്സമല്ലെന്നും ഇന്ന് 600,000-ലധികം കർഷകർ ഡൽഹി അതിർത്തി കടക്കുമെന്നും കർഷക സംഘടനകൾ അവകാശപ്പെട്ടു. ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരാണ് ഡൽഹിയിലേക്ക് പ്രകടനമായി നീങ്ങിയത്. 1,000-ലേറെ കർഷക നേതാക്കളെ ഇതിനോടകം കസ്റ്റഡിയിലെടുത്തു. ഉത്തരേന്ത്യയിൽ പലയിടത്തും സ്ഥിതി സംഘർഷാത്മകമാണ്. നേരത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹി ലക്ഷ്യമാക്കിയെത്തിയ പ്രതിഷേധക്കാരെ പോലീസ് അതിർത്തിയിൽ തടഞ്ഞിരുന്നു. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് കർഷകരാണ് ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങുന്നത്. വിവിധയിടങ്ങളിൽ പോലീസ് കർഷകരെ തടയുകയും ജലപീരങ്കികൾ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. കർഷക പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നിരവധി രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. മോദി സർക്കാർ രാജ്യത്തെ ജനാധിപത്യം കശാപ്പ് ചെയ്യുകയാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. കർഷക പ്രക്ഷോഭത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ കടന്നാക്രമണം പൌരന്റെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും മമതാ ബാനർജി പറഞ്ഞു. കർഷകരുടെ ശബ്ദം നിശബ്ദമാക്കാൻ മോദി സർക്കാരിന് കഴിയില്ലെന്നും കേന്ദ്ര സർക്കാർ കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആവശ്യപ്പെട്ടു. ഇന്നലെയും സമാനമായ രീതിയിൽ കർഷക പ്രക്ഷോഭത്തിന് നേരെ പോലീസ് ആക്രമണം നടത്തിയിരുന്നു. കർഷകരെ പഞ്ചാബിലും ഹരിയാനയിലുമായി വിവിധയിടങ്ങളിൽ തടഞ്ഞത് സംഘർഷത്തിന് വഴിയൊരുക്കി. കാർഷിക നിയമങ്ങളിൽ വീണ്ടും കർഷക സമരം രൂക്ഷമായതോടെ സമവായ നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരുന്നു. 3 ഡിസംബർ ചർച്ച നടത്താമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. എന്നാൽ ദില്ലി ചലോ മാർച്ചുമായി മുന്നോട്ട് പോകാനാണ് കർഷകരുടെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.